രണ്ടു പതിറ്റാണ്ടിന് ശേഷം ഗാന്ധി കുടുംബത്തിന് പുറത്തു നിന്നും ഒരു നേതാവ് കോൺഗ്രസ് അധ്യക്ഷനായി ചുമതലയേൽക്കുകയാണ്. മല്ലികാർജ്ജുന ഖാർഗെ കോൺഗ്രസ് അധ്യക്ഷനായി ഇന്ന് ചുമതലയേൽക്കും. ഇതിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി വരികയാണ്. അതേസമയം ഖാർഗെ അധ്യക്ഷനാകുന്നതിനൊപ്പം ഒറ്റയ്ക്ക് വീരോചിതമായി പോരാടിയ ശശി തരൂറിനെ കോൺഗ്രസ് ഉൾക്കൊള്ളുമോ അതോ തള്ളുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. തോൽവിയിലും തിളങ്ങിയ വ്യക്തിത്വമായിരുന്നു തരൂർ. കോൺഗ്രസിന് പുത്തൻ ഉണർവ് നൽകാനും അദ്ദേഹത്തിന്റെ മത്സരത്തിലൂടെ സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ തരൂരിനെ പ്രവർത്തക സമിതിയിൽ ഉൾപ്പെടുത്തുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. 12 അംഗങ്ങളെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. 11 പേരെ അധ്യക്ഷന് നാമനിർദ്ദേശം ചെയ്യാം. ഈ 11-ലേക്ക് തരൂരിനെ ഉൾപ്പെടുത്തണമെന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുടെ ആവശ്യം. ഇക്കാര്യത്തിൽ നേതൃത്വത്തിന് കത്ത് നൽകുന്നതിനെ കുറിച്ചും ആലോചനയുണ്ട്. രാഹുൽ ഗാന്ധിക്ക് യൂത്ത് കോൺഗ്രസിന്റെ ചുമതലയുണ്ടായിരുന്നപ്പോൾ സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോൽക്കുന്നവർക്ക് ഭാരവാഹിത്വം നൽകുക പതിവായിരുന്നു. ഖാർഗെയുടെ മകൻ പ്രിയങ്ക് ഖാർഗെയും കർണാടക യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച് തോറ്റപ്പോൾ ഉപാധ്യക്ഷനാക്കി. ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തനായ ഖാർഗെയും ഈ പാത പിന്തുടരുകയാണെങ്കിൽ തോറ്റ തരൂരിന് അവസരം ലഭിക്കാം. തരൂർ അടക്കമുള്ള നേതാക്കളുടെ കൂട്ടായ അഭിപ്രായം സ്വീകരിച്ചാവും താൻ മുന്നോട്ട് പോകുകയെന്ന് ഖാർഗെ പറഞ്ഞിട്ടുണ്ട്. തിരഞ്ഞെടുപ്പുണ്ടായാൽ അത് വലിയ വിഭാഗീയതകളിലേക്ക് വഴിവെക്കുമോ എന്ന ആശങ്കയും നേതൃത്വത്തിനുണ്ട്. കേരളത്തിൽ നിന്നും തരൂരിനെ പോലെ തന്നെ രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ, കൊടിക്കുന്നിൽ സുരേഷ് തുടങ്ങിയ മുതിർന്ന നേതാക്കളും പാർട്ടിയുടെ ഉന്നത സമിതിയിൽ ഉൾപ്പെടുത്തുമോ എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു സംസ്ഥാനത്ത് നിന്നും ഇത്രയും പേരെ ഉൾക്കൊള്ളുക സാധ്യമല്ല. നിലവിൽ തന്നെ എ കെ ആന്റണി, ഉമ്മൻചാണ്ടി എന്നിവർ കെ സി വേണുഗോപാലിന് പുറമെ അംഗങ്ങളായുണ്ട്. മാത്രമല്ല ഖാർഗെ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആളായതിനാൽ സ്വാഭാവികമായും സമിതിയിൽ ഹിന്ദി മേഖലയിൽ നിന്നുള്ളവർക്ക് കൂടുതൽ പ്രാധാന്യവും നൽകേണ്ടി വരും. സീതാറാം കേസരി അധ്യക്ഷനായിരുന്ന 1997 പ്രവർത്തക സമിതിയിൽ അവസാനമായി തിരഞ്ഞെടുപ്പ് നടന്നത്. പാർലമെന്ററി ബോർഡ് നരസിംഹറാവുവിന്റെ കാലത്ത് 1995 ഉപേക്ഷിച്ചു. പാർലമെന്ററി ബോർഡ് പുനഃസ്ഥാപിക്കണമെന്ന് ഖാർഗെയ്ക്ക് പ്രചാരണം നടത്തിയ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ ഉദയ്പൂർ ചിന്തൻ ശിബിരത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. നാളെ കോൺഗ്രസ് അധ്യക്ഷന്റെ സ്ഥാനമേൽക്കാൻ വീക്ഷിക്കാൻ ഭാരത് ജോഡോ യാത്രയ്ക്ക് അവധി നൽകി രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രവർത്തകർ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രവർത്തക സമിതി അംഗങ്ങൾ, എം പിമാർ, പി സി സി അധ്യക്ഷന്മാർ തുടങ്ങിയവർക്ക് ചടങ്ങിലേക്ക് ക്ഷണമുണ്ട്. തുടർന്ന് ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചെയ്യും. അധ്യക്ഷനായ ചുമതലയേൽക്കുന്ന ഖാർഗെ പങ്കെടുക്കുന്ന ആദ്യ ഔദ്യോഗിക യോഗമാണിത്. ഖാർഗെയുടെ അധികാരമേൽക്കൽ ചടങ്ങിനും ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിനും ശേഷം 27 തെലങ്കാനയിൽ നിന്ന് യാത്ര വീണ്ടും തുടങ്ങുമെന്ന് ജയറാം രമേശ് അറിയിച്ചിട്ടുണ്ട്. കോൺഗ്രസ് പ്രവർത്തക സമിതിയിലേക്ക് മത്സരം ഒഴിവാക്കാനാണ് പുതിയ നേതൃത്വത്തിന്റെ നീക്കം. സമവായത്തിലൂടെ അംഗങ്ങളെ തീരുമാനിക്കാൻ ശ്രമിക്കുമെന്ന് നിയുക്ത AICC അധ്യക്ഷൻ മല്ലികാർജ്ജുനൻ ഖാർഗെ കൂടെയുള്ളവർക്ക് സൂചന നൽകിക്കഴിഞ്ഞു. അധ്യക്ഷ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കോൺഗ്രസിന് മുന്നിലുള്ള വെല്ലുവിളി പ്രവർത്തക സമിതിയിലേക്ക് തെരഞ്ഞെടുപ്പാണ്. അധ്യക്ഷൻ ചുമതലയേറ്റ് 3 പ്ലീനറി സമ്മേളനം വിളിച്ച് പ്രവർത്തക സമിതി തെരഞ്ഞെടുക്കണമെന്നതാണ് ചട്ടം. 11 അധ്യക്ഷൻ നാമനിർദ്ദേശം ചെയ്യണം. 12 തെരഞ്ഞെടുപ്പിലൂടെ വേണം കണ്ടെത്താൻ. എന്നാൽ കഴിഞ്ഞ 25 സമവായത്തിലൂടെ പ്രവർത്തക സമിതി അംഗങ്ങളെ തീരുമാനിക്കുന്നതാണ് പാർട്ടിയിലെ രീതി. ഇത് തുടരുമെന്നുള്ള സൂചന തന്നെയാണ് മല്ലികാർജ്ജുന ഖാർഗെയും കൂടെയുള്ളവർക്ക് നൽകുന്നത്.